ഹായ് ഞാൻ ദീപ അപ്പം എൻ്റെ വീട്ടിൽ ഹെൽപ്പിനായിട്ട് ഞാൻ ആരെയും വെച്ചിട്ടില്ല എന്നുള്ളത് ഒരുവിധപ്പെട്ട എല്ലാ വ്ളോഗ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഹെൽപ്പിന് ആരെയും വെക്കാത്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഹെൽപ്പിന് ആളെ വെക്കുന്നത് നമ്മളുടെ ജോലിഭാരം കുറച്ചൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് നേരിട്ടിട്ടുള്ള അനുഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ മേ ബി അത് എനിക്ക് മാനേജ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടായിരിക്കാം. മിക്കവാറും എനിക്കിട്ട് തിരിച്ച് പണി തന്നിട്ട് പോകുന്ന ആൾക്കാരെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടിലെ ഓട്ടോമാറ്റിക് കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതായത് മെഷീൻസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് ഞാൻ പോകെ പോകെ ഉള്ള വീഡിയോസിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഞാൻ പാത്രം കഴുകൽ ഓട്ടോമേറ്റ് ചെയ്തത് എന്നാണ് പറയാൻ വരുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോസിന് ഭയങ്കര ലെങ്ത് ആണ്, അതൊന്ന് ഷോർട്ട് ആൻഡ് ചെയ്യണമെന്ന് ഒത്തിരി റിക്വസ്റ്റ് താഴെ കമൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പം എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയണമെങ്കിൽ എങ്ങനെ വന്നാലും വീഡിയോ ലെങ്തി ആവും. സോ അതിന് നിങ്ങൾക്കൊരു ഓപ്ഷൻ ഞാൻ തരാം. ഈ വീഡിയോസ് ലെങ്തി ആയിട്ടുള്ള വീഡിയോസിനെ ഞാൻ ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോൻ്റെ താഴെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാപ്റ്റേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണ് ഇൻട്രസ്റ്റ്, എൻ്റെ ഇൻട്രൊഡക്ഷൻ സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, ഡയറക്റ്റ് ടു ദ പോയിന്റ് പോകണമെങ്കിൽ അങ്ങനെ പോവാം. അതിന് വേണ്ടിയിട്ട് ചാപ്റ്റേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്, എവിടെയൊക്കെയാണ് ഏതൊക്കെ ഭാഗങ്ങൾ പറയുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചാപ്റ്റർ വൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം. പിന്നെ ഞാൻ സ്പീഡിലല്ല സംസാരിക്കുന്നത് എന്നുള്ളത്, എൻ്റെ സംസാരത്തിന് കുറച്ച് സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിനകത്ത് തന്നെ ഈ വീഡിയോ കാണുന്നതിൻ്റെ മുകളിൽ തന്നെ സെറ്റിംഗ്സിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്ലേ സ്പീഡ് 2.0 ഇട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പീഡിൽ ഞാൻ സംസാരിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ അത്ര ബോറടി ഉണ്ടാവത്തുമില്ല. സോ ഈ രണ്ട് ഫീച്ചേഴ്സ് നിങ്ങൾ ഉപയോഗിക്കുക. അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് ലെങ്ത് കുറയ്ക്കാൻ യാതൊരു മാർഗവും ഇല്ല, എൻ്റെ സംസാരത്തിൻ്റെ സ്പീഡ് കൂട്ടാനും എനിക്ക് യാതൊരു മാർഗവും ഇല്ല എന്നുള്ളതാണ്. ഡിഷ് വാഷർ എന്ന് പറയുന്ന സംഭവത്തെ പറ്റി ആദ്യം ഞാൻ അറിയുന്നത് ബിജുവിൽ നിന്നാണ്. കാരണം ഞാൻ വീട്ടിൽ പാത്രം കഴുകാനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ മുങ്ങുന്ന ഒരു ആളാണ് ബിജു. പാത്രം കഴുകാനായിട്ട് വരത്തേയില്ല, വേറെ എന്ത് പണിയാണെങ്കിലും ചെയ്യും, പക്ഷെ പാത്രം കഴുകാനായിട്ട് വിളിച്ചാൽ വരത്തില്ല. അപ്പോൾ ബിജു തന്നെ കൊണ്ടുവന്നൊരു സൊല്യൂഷനാണ് ഡിഷ് വാഷർ വാങ്ങിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ പറയാറുണ്ടായിരുന്നു അരമണിക്കൂർ കൊണ്ട് കൈകൊണ്ട് കഴുകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, അല്ലെ അത്രയ്ക്ക് പാത്രങ്ങളേ ഉള്ളൂ, അപ്പോൾ അരമണിക്കൂർ കൊണ്ട് കഴുകാവുന്ന കാര്യത്തിന് എന്തിനാണ് ഒരു മെഷീൻ്റെ ആവശ്യം. ബിജുവിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്താൽ മതി എന്നൊരു ലൈനായിരുന്നു ഞാൻ. എനിക്ക് വയ്യാതെ വരുമ്പോഴത്തേക്കും അടുക്കളയിൽ ഒന്ന് കയറണം, ഒന്ന് രണ്ട് കറി ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിജു ഹെൽപ്പ് ചെയ്യും. പക്ഷേ എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ഈ പാത്രം കഴുകൽ എന്ന് പറയുന്നത് കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ തലയിൽ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം അത് പ്രശ്നമാകുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഞാൻ എനിക്ക് വയ്യാണ്ടാവുകയാണ് എങ്കിൽ പാത്രങ്ങളെല്ലാം പാദകവും സിങ്കും നിറഞ്ഞ് കവിഞ്ഞ് അവിടെ തന്നെ കാണും. കാരണം നമ്മൾ അത്യാവശ്യത്തിന് വന്ന് കുക്ക് ചെയ്യും, തിരിച്ച് പോയി കിടക്കുകയാണ് സാധാരണ ചെയ്യുന്നത് വയ്യാതെ ആകുമ്പോഴത്തേക്കും. അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് മേടിക്കും. പുറത്തുനിന്ന് ഫുഡ് മേടിക്കുവാണെങ്കിൽ നമുക്ക് പ്ലേറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ പകർന്നു വയ്ക്കാനും ഒക്കെ ആയിട്ട് പാത്രങ്ങൾ എടുക്കും, പിന്നെ അത് നമുക്ക് കഴുകാനായിട്ട് പറ്റുന്നൊരവസ്ഥയിലായിരിക്കത്തില്ല. പിന്നെ ചില സമയത്ത് അതിരാവിലെ നമുക്ക് വീട്ടിൽ ആൾക്കാർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ചിലപ്പം പെട്ടെന്ന് ഒരു 9 മണിക്കോ 10 മണിക്കോ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് ഓടി കതച്ച് പോകേണ്ടതായിട്ട് വരും. അന്നേരം നമ്മൾ സ്കിപ്പ് ചെയ്യുന്നൊരു പണിയാണ് പാത്രം കഴുകൽ. പാത്രം അവിടെ ഇട്ടേച്ചായിരിക്കും നമ്മൾ പോകുന്നത്, പോയിട്ട് വന്നിട്ട് കഴുകാമെന്ന് വിചാരിക്കും. പക്ഷേ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ക്ഷീണിച്ചിരിക്കുമായിരിക്കും, അന്നേരം ചിലപ്പം കഴുകൽ നടന്നില്ലെന്ന് വരും, അത് പിന്നെ പിറ്റേന്നത്തേക്ക് നീളും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി, ഇങ്ങനെ കുറേ അങ്ങോട്ട് ആയിക്കഴിഞ്ഞു, വയ്യായികകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയില്ലെങ്കിൽ പിറ്റേ ദിവസം, അതായത് പാത്രമൊന്നും കഴുകാതെ പാതകമെല്ലാം ആകെ വൃത്തികേടായി കിടക്കുവാണെങ്കിൽ പിറ്റേന്ന് രാവിലെ എണീറ്റ് കാര്യങ്ങളെല്ലാം ഒരു ഓർഡറിൽ പോകണമെങ്കിൽ ഇച്ചിരി കാലതാമസം എടുക്കും. അപ്പം എന്തായാലും ഇനി ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഡിഷ് വാഷറിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പോയി റിസർച്ച് ചെയ്തു, അതിലൊരു തീരുമാനമായതിനു ശേഷമാണ് ഞാൻ ഡിഷ് വാഷർ വാങ്ങിച്ചത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിഷ് വാഷർ വാങ്ങിക്കുന്നതിന് മുമ്പ് കണക്കിലെടുക്കേണ്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഡിഷ് വാഷർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് താഴെ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഡിഷ് വാഷറിൻ്റെ സൈസ് നോക്കാം. അപ്പം നോർമലി 8 പ്ലേസ് സെറ്റിംഗ്, 12 പ്ലേസ് സെറ്റിംഗ്, 14 പ്ലേസ് സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് 3 എന്താണ് സൈസസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം അത് തന്നെ ഇപ്പം 3 to 4 മെമ്പേഴ്സ് ഉള്ള വീട്ടിലേക്കാണെങ്കിൽ 8 പ്ലേസ് സെറ്റിംഗിൻ്റെ ഡിഷ് വാഷർ ആയിരിക്കും നല്ലത്. അതുപോലെ ഇപ്പോൾ 5 to 6 മെമ്പേഴ്സ് വരെയുള്ള വീട്ടിലേക്ക് 12 പ്ലേസ് സെറ്റിങ്ങും, പിന്നെ അതിന് മുകളിലോട്ട് മെമ്പേഴ്സ് ഉള്ളൊരു വീട്ടിലേക്കാണെങ്കിൽ 14 പ്ലേസ് സെറ്റിംഗ് ആണ് നോർമലി അവർ സജസ്റ്റ് ചെയ്യുന്നത്.
അപ്പം എൻ്റെ വീട്ടിൽ നാല് പേരേ ഉള്ളൂ, ഞാനും ഹസ്ബൻഡും രണ്ടും പിള്ളേരേ ഉള്ളൂ. പക്ഷെ നമ്മളുടെ പാത്രങ്ങളുടെയൊക്കെ ഒരു വലിപ്പം ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി 8 പ്ലേസ് സെറ്റിങ്സിനെക്കാളും 12 പ്ലേസ് സെറ്റിംഗ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ബിജു 14 പ്ലേസ് സെറ്റിംഗ് എടുക്കാനാണ് പറഞ്ഞത്. എങ്കിലും എനിക്ക് പ്രൈസും എല്ലാം കൂടെ നോക്കിയിട്ട് ഞാൻ 12 പ്ലേസ് സെറ്റിങ്സിലേക്കാണ് പോയത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വഴിയെ പറയുന്നതാണ്. അപ്പോൾ ഇതാണ് സൈസിൻ്റെ കാര്യം. ഇനി എന്തൊക്കെ പാത്രങ്ങളാണ് നമുക്ക് ഡിഷ് വാഷറിൽ വെക്കാവുന്നത്? അതെന്തുകൊണ്ടാണ് എന്തൊക്കെ പാത്രങ്ങൾ ഡിഷ് വാഷറിൽ വെക്കാമെന്ന് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഷ് വാഷറിൽ നമ്മളൊരു 60 അല്ലെങ്കിൽ 70 ഡിഗ്രി ചൂടിൽ ഉള്ള വെള്ളം യൂസ് ചെയ്തിട്ടാണ് പാത്രം കഴുകുന്നത്. അതുകൊണ്ടാണ് എന്തൊക്കെ പാത്രങ്ങൾ വെക്കാൻ പറ്റത്തില്ല എന്നൊരു ചോദ്യമുണ്ടാവുന്നത്. അപ്പോൾ വെക്കാൻ പറ്റുന്ന പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റീല്, ഗ്ലാസ്, സെറാമിക്, പിന്നെ ഡിഷ് വാഷർ സേഫ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്, ഇത്രയും നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഡിഷ് വാഷറിൽ കഴുകിയെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വെക്കാൻ പാടില്ല എന്ന് പറയുന്ന കുറച്ച് പാത്രങ്ങളുണ്ട്. അലൂമിനിയം, അയൺ, പിന്നെ നോൺ സ്റ്റിക് പാത്രങ്ങൾ, ആനോഡൈസ്ഡ് ആയിട്ടുള്ള പാത്രങ്ങൾ, വുഡ്, ഇതൊന്നും വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രം ചീത്തയായി പോവും, അതിൻ്റെ കോട്ടിങ് പോവും. കാരണം ഇത്രയും ചൂടിൽ വരുമ്പോഴത്തേക്കും, ഇപ്പം അലൂമിനിയം ഞാൻ വെക്കാറുണ്ട്, അലൂമിനിയം വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ഒരു വല്ലാത്ത കളറാവും, അതിൻ്റെ ഷൈനിങ് മൊത്തം പോയിട്ട് ഒരുമാതിരി ഒരു വെള്ള പൂപ്പൽ പിടിച്ച കണക്ക് വരും. അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. അലൂമിനിയം മൊത്തത്തിൽ കളറൊക്കെ അങ്ങ് മാറി അങ്ങ് ഭയങ്കര ഫെയ്ഡായിട്ട് പുറത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിലാവും അലൂമിനിയം. പിന്നെ വുഡ്, വുഡ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കോട്ടിങ് ഉള്ള, ഇപ്പോൾ സ്മൂത്തൻ ചെയ്തിട്ടുള്ള വുഡിൻ്റെ തവികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഒരു ഭംഗി അങ്ങ് പോയി കിട്ടും. ആനഡൈസ്ഡ് പാത്രങ്ങൾ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല, നോൺ സ്റ്റിക് പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല, എങ്കിലും ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് വെക്കാറില്ല. ഒത്തിരി എണ്ണമഴുക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നോൺ സ്റ്റിക് പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ അയൻ്റെ പാത്രങ്ങൾ, അതായത് നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ, അത് വെക്കാതിരിക്കുന്ന കാരണം നല്ലത്. കാരണം അത് സീസണിംഗ് ഒക്കെ ചെയ്ത് നമ്മളൊന്ന് മയപ്പെടുത്തിയൊക്കെ എടുക്കുന്നതല്ലേ. അത് പക്ഷേ ഇതിലോട്ട് വെച്ച് കഴിയുമ്പോൾ ഇനി ഒത്തിരി ചൂടുവെള്ളവും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ മയപ്പെടുത്തി കൊണ്ടുവരുന്നത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ചട്ടി, നമ്മുടെ മൺചട്ടി ഒന്നും വെക്കാൻ പാടില്ല എന്നാണ്, അതും വെക്കാവുന്നതാണ്. വെച്ച് കഴിഞ്ഞാലത്തെ പ്രശ്നം ഇതാണ്, ഈ ചൂടുവെള്ളത്തിലാണ് ഇത് കഴുകിയെടുക്കുന്നതെന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ കോട്ടിങ്ങും ഇതിൻ്റെ സീസണിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകും. ഈവൻ ഇപ്പം ബ്രാസിൻ്റെ പാത്രങ്ങൾ അതുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോട്ടിങ് മൊത്തത്തിൽ അങ്ങ് പോയിട്ട് അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി പോവും. അപ്പം അതുകൊണ്ട് ഇത്രയും പാത്രങ്ങളാണ് നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റുന്നത്, സ്റ്റീല്, സെറാമിക്, ഗ്ലാസ്, പിന്നെ ഡിഷ് വാഷർ സേഫ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്. ഇനി എത്ര വെള്ളമാണ് ഓരോ വാഷ് സൈക്കിളിനും യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഓരോ ഡിഷ് വാഷറിനെയും ബേസ് ചെയ്തിട്ട് 8 മുതൽ 10 ലിറ്റർ വരെ വെള്ളമാണ് ഒരു വാഷ് സൈക്കിളിന് യൂസ് ചെയ്യാറുള്ളത്. അപ്പം അത് ഈ 10 ലിറ്റർ വെള്ളത്തിലാണെങ്കിൽ മൊത്തം പാത്രം കഴുകിയെടുക്കുന്നത്. നമ്മൾ നോർമലി ഒരു 2 പാത്രം കഴുകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെള്ളം പോവും. അപ്പോൾ ഇത് വാട്ടർ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. കാരണം ഇത് റീസൈക്കിൾ ചെയ്യുവാണ്, ആ വെള്ളം തന്നെ അവർ റീസൈക്കിൾ ചെയ്തിട്ടാണ് ബാക്കി പാത്രം മൊത്തം ഫുള്ള് കഴുകിയെടുക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തേ ഉള്ളൂ, അതിൻ്റെ ഫിൽട്ടർ ബ്ലോക്ക് ആവാതെ അല്ലെങ്കിൽ ജാം ആവാതെ നോക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് പാർട്ടിക്കിൾസൊക്കെ കുറച്ചൊന്ന് റിമൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫിൽട്ടർ ക്ലീൻ ചെയ്താലും മതി. ഒന്നെങ്കിൽ ഫുഡ് പാർട്ടിക്കിൾസൊക്കെ റിമൂവ് ചെയ്ത് പ്രോപ്പറായിട്ട് വെക്കുക, അതുമല്ലെങ്കിൽ ഫുഡ് പാർട്ടിക്കിൾസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ വയ്യ, നേരെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഫിൽട്ടർ ക്ലീൻ ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ ഡിഷ് വാഷർ മാത്രം വാങ്ങിച്ചുകൊണ്ട് കാര്യമില്ല, ഇത് പ്രവർത്തിപ്പിക്കാനായിട്ട് നമുക്ക് വേറെ 3 കാര്യങ്ങളും കൂടെ ആവശ്യമായിട്ട് വരും. ഒന്ന്, ഡിഷ് വാഷിന് ഉപയോഗിക്കാനുള്ള ഡിറ്റർജൻറ്റ്, അത് നമ്മുടെ സാധാരണ ഡിറ്റർജൻ്റ് അല്ല, ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഡിറ്റർജൻറ്റ് നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അതുപോലെ റിൻസൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ലിക്വിഡ്, റിൻസൈഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രങ്ങൾക്കൊക്കെ ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സോൾട്ട്, സോൾട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾട്ടും ഇത് നമ്മുടെ സാധാരണ ഉപ്പല്ല, കല്ലുപ്പ് പോലൊക്കെ ഇരിക്കും. അപ്പം അതും ഇതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സോൾട്ടാണ്. അത് വാങ്ങിച്ചിട്ട് അത് യൂസ് ചെയ്യുന്നത്, അത് എപ്പോഴും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഏരിയയിൽ ഹാർഡ് വാട്ടറാണ് വരുന്നതെങ്കിൽ അത് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോൾട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആവശ്യത്തിന്, നിങ്ങളുടെ വെള്ളം ഹാർഡാണെങ്കിൽ അതനുസരിച്ച് അത് ഉപയോഗിച്ച് എടുത്തോളൂ. അപ്പം ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് ഒരു ക്യാപ്സ്യൂളായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ക്യാപ്സ്യൂളായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അതിനെന്താ പറയണ്ടത്, കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ് ക്യാപ്സ്യൂൾസ്. അപ്പോൾ അതിനേക്കാളും ബെറ്റർ നമ്മൾ ഡിറ്റർജൻറ്റും ഇതുമൊക്കെ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആവശ്യത്തിന് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതിയാവും.
ഇനി ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഡിഷ് വാഷറിലോട്ട് നമ്മുടെ പാത്രങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ പുതിയ പോലെ ആവുമെന്ന്. അങ്ങനെയൊന്നും ആവത്തൊന്നുമില്ല. നമ്മുടെ പാത്രം എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ തന്നെയാണ് തിരിച്ചു കിട്ടുന്നത്. പിന്നെ നമ്മൾ കഴുകി എടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ വൃത്തിയിലായിരിക്കും ഡിഷ് വാഷർ കഴുകുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എണ്ണമയക്കുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, എണ്ണമയമുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ എത്രയൊക്കെ കഴുകിയാലും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയാലും നമുക്കതിലെ ഒരു മണമൊന്നും മാറി കിട്ടത്തില്ല. നമ്മുടെ കൈയും വല്ലാണ്ടാവും, ആ പാത്രവും ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും. അത് ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മൾ കഴുകുന്ന സമയത്ത് ബുദ്ധിമുട്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, ക്ലീൻ ആവത്തില്ല എന്നുള്ളതല്ല. പക്ഷെ അതിലും ബെറ്ററായിട്ട് ഡിഷ് വാഷറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ, സ്മെല്ലൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ഭംഗിയിൽ കഴുകി കിട്ടും എന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഡിഷ് വാഷറിൽ വെക്കുമ്പോഴത്തേക്കും ഫുള്ള് വേസ്റ്റും കളഞ്ഞ് പാത്രത്തിൽ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ട് വേണം വെക്കാൻ എന്ന് ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ സാധാരണ ഇപ്പം പാത്രം കഴുകാൻ നേരത്ത് നമ്മൾ സിങ്കിലോട്ട് നേരെ കൊണ്ടുപോയി വേസ്റ്റ് എല്ലാം കൂടെ ഇടത്തില്ലല്ലോ. എന്ത് ചെയ്യും, കുറച്ച് വേസ്റ്റ് നമ്മൾ മറ്റേ വേസ്റ്റ് ബിന്നിലോട്ട് മാറ്റിയിട്ടാണല്ലോ സിങ്കിലോട്ട് പാത്രം ഇടുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഫുഡ് വേസ്റ്റ് കളഞ്ഞാൽ മതി. ഫുഡ് വേസ്റ്റ് കളഞ്ഞിട്ട് ഇത് കഴുകണം എന്നൊരു നിർബന്ധവും ഇല്ല. അതേപടി നമുക്ക് ഡിഷ് വാഷറിലേക്ക് വെക്കാം. ഇത് കഴുകിയിട്ട് വെക്കുവാണെങ്കിൽ, ഇപ്പം ഞാൻ നോർമലി ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം സിങ്കിലോട്ട് ഫുഡ് വേസ്റ്റ് കളഞ്ഞിട്ട് സിങ്കിലോട്ടിടും. ഒന്ന് വെറുതെ ആ സിങ്കിലെ പാത്ര വെള്ളത്തിൽ തന്നെ ഒന്ന് ഇങ്ങനെ ഒലച്ചെടുത്തിട്ട് ഞാൻ ഒരു ബാസ്ക്കറ്റിലിട്ട് വെച്ചേക്കും. വൈകിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ എന്താണ് ഡിഷ് വാഷറിലോട്ട് വെച്ച് അങ്ങ് കഴുകുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഫിൽറ്റർ എപ്പോഴെപ്പോഴും ക്ലീൻ ചെയ്യേണ്ട. അല്ല ഇപ്പം അതിനകത്ത് കുറച്ചധികം ചോറിരുന്നോ, അല്ലെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കിയതിൻ്റെ കറിയുടെ മിച്ചം അതിനകത്ത് ഇച്ചിരി എന്താണ് കുഴമ്പ് പരുവത്തിലൊക്കെ ഉള്ളത് അതവിടെ ഇരുന്നെന്നോ പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ കുറച്ച് കരിവേപ്പില ഉണ്ടെന്നോ പറഞ്ഞിട്ടോ ഒരു കുഴപ്പവും ഇല്ല. നമ്മൾ ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ടി വരും. ഫ്രീക്വൻ്റ് ആയിട്ട് ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ടി വരും, കാരണം ഇതിൻ്റെ വർക്കിംഗ് പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് ക്ലീൻ ആക്കിയിട്ടാണ് വെക്കുന്നതെങ്കിൽ ഫിൽറ്റർ എപ്പോഴെപ്പോഴും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോഴൊക്കെ ക്ലീൻ ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ ഓരോ ആഴ്ചയും നമ്മൾ ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ടി വരും. ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്ന വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇങ്ങനൊരു കപ്പ് പോലത്തെ സാധനമാണ്, അതങ്ങോട്ട് എടുത്ത് നമ്മുടെ ടാപ്പിൽ കാണിച്ച് അതൊന്ന് കഴുകി തിരിച്ചു വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞേച്ച് തിരിച്ചു വയ്ക്കുക എന്നുള്ളത്. കുറച്ചും കൂടെ എളുപ്പമുള്ളൊരു പരിപാടിയാണ് ഫിൽറ്റർ ക്ലീൻ ചെയ്യുക. നമ്മൾ മറന്നുപോകും, അത്രയേ ഉള്ളൂ. ഓരോ ബ്രാൻഡിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു 6-7 വാഷ് പ്രോഗ്രാംസ് ഉണ്ടാവും. ഇൻറ്റൻസീവ്, ഇപ്പം ഇൻറ്റൻസീവ് കടായി, എക്സ്പ്രസ് സൈക്കിള്, എക്കോ, പിന്നെ ഓട്ടോ മോഡ്, അങ്ങനെ പല സൈക്കിൾസ് കാണുമേ. പക്ഷേ നോർമലി നമ്മൾ ഡെയിലി യൂസിനുള്ള എല്ലാ പാത്രങ്ങളും കൂടി ഇട്ട് ചെയ്യുന്നത് ഓട്ടോ മോഡിൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഈ എക്സ്പ്രസ് മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അരമണിക്കൂറിനകത്ത് തന്നെ കഴുകിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓട്ടോ മോഡിനാണെങ്കിൽ ഒരു മണിക്കൂറും 25 മിനിറ്റുമാണ് എൻ്റെ ഒരു ഡിഷ് വാഷറിൽ എടുക്കുന്ന സമയം. അത് ഓരോ ഡിഷ് വാഷർ ഓരോ ബ്രാൻഡിനെ ബേസ് ചെയ്തിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. കുറച്ചും കൂടെ ഇൻറ്റൻസീവ് കടായി എന്നൊക്കെ പറയുന്നത് എനിക്കൊന്ന് 2-3 മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ നോർമലി ഡെയിലി വാഷിന് വേണ്ടിയിട്ട് നമുക്ക് ഓട്ടോ മോഡ് യൂസ് ചെയ്താൽ മതി. പിന്നെ എക്സ്പ്രസ് മോഡ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനകത്തെല്ലാം കഴുകിയെടുക്കും. അതിപ്പോൾ നമുക്ക് വല്ലതും വീട്ടിൽ വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പ്ലേറ്റ്സ് മാത്രം ഒന്ന് കഴുകിയെടുക്കാനായിട്ട്, അതെന്ന് പറയുന്നത് അത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു ക്ലീനിങ് അല്ല. പക്ഷെ അധികം എന്താണ് അഴുക്കൊന്നും ഇല്ലാത്തത് പെട്ടെന്നൊന്ന് വാഷ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ എക്സ്പ്രസ് മോഡ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എക്കോ മോഡ് ആ വാക്കിൽ തന്നെ ഉണ്ട്, കുറച്ചും കൂടെ വെള്ളവും വൈദ്യുതിയും ഒക്കെ കുറച്ച് കുറഞ്ഞ രീതിയിൽ യൂസ് ചെയ്തിട്ടൊരു ഒരു സൈക്കിളാണ് അത്. അപ്പം നമ്മൾ നോർമലി ഓട്ടോ മോഡ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ ഹാർഡ് വാട്ടർ ആണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇത് കഴുകി വരുമ്പോഴത്തേക്കും നമ്മുടെ പാത്രങ്ങളിലൊക്കെ ഒരു വെള്ളപ്പാട പോലെ വരുന്നുണ്ടെങ്കിൽ അത് ഹാർഡ് വാട്ടർ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും സോൾട്ട് യൂസ് ചെയ്യേണ്ടി വരും. നോർമലി നമ്മൾ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വാട്ടറാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്, ഡിഷ് വാഷറിലേക്കായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇല്ല, നമ്മൾ കിണറ്റിലെ വെള്ളമോ ബോർവെല്ലിലെ വെള്ളമാണോ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്ന ആളോട് ആ കാര്യങ്ങളൊന്ന് പറഞ്ഞിരിക്കണം. കാരണം അതനുസരിച്ച് എന്തോ സെറ്റിംഗ്സ് മാറ്റാനുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം. ഇനി നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ ക്ലീൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു 3-4 മാസം കൂടുമ്പം ഡീസ്കെയിൽ ചെയ്യേണ്ടതായിട്ട് വരും. അതിനകത്ത് നമ്മൾ മൊത്തത്തിലൊന്ന് വാഷ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനായിട്ട് സെപ്പറേറ്റ് നമുക്ക് എന്താണ് പൗഡർ കിട്ടും. ആ പൗഡർ ഇട്ടിട്ട് ഇതുപോലെ നോർമലായിട്ടൊരു സൈക്കിൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലീനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിക്കോളും. നമ്മൾ നോർമലി നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ ഒരു 3-4 മാസം കൂടുമ്പം ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും
ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഡിഷ് വാഷർ വാങ്ങിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് മനസ്സിലായല്ലോ. ഒരു 60-70 ഡിഗ്രി ചൂടുള്ള വെള്ളം യൂസ് ചെയ്തിട്ടാണ് പാത്രം കഴുകുന്നത്. സോ ആ ഒരു ഡിഷ് വാഷറിൻ്റെ അകത്തെ ക്യാവിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ചൂടിനെ താങ്ങാൻ പോകുന്ന ഒരു ക്യാവിറ്റി ആയിരിക്കണം. നമുക്ക് ഫൈബറിൻ്റെ ക്യാവിറ്റീസ് വരുന്ന ഡിഷ് വാഷേഴ്സ് ഉണ്ട്. അതിന് പകരം ഇതിനകത്ത് മെറ്റലിൻ്റെ ക്യാവിറ്റിയും ഗ്രില്ലും വരുന്നത്, അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഡിഷ് വാഷർ വാങ്ങിക്കാനായിട്ട്. കാരണം ഈ ഒരു ചൂട് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് എത്ര വർഷത്തോളം പോകുമെന്നുള്ളത് നമുക്കറിയണമല്ലോ. ഫൈബറിന് ഒരു പരിധി കാണും. അപ്പം നമുക്ക് കുറച്ചും കൂടെ മെറ്റലിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ ക്യാവിറ്റി വരുന്നത് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമുക്ക് വില കുറഞ്ഞ ഡിഷ് വാഷർ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ആ ഇനിഷ്യൽ സ്റ്റേജിൽ അതിൻ്റെ കോസ്റ്റ് നമുക്ക് കുറഞ്ഞു കിട്ടും. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് അതിൻ്റെ പാർട്സ് എന്തെങ്കിലും മാറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഇതിൻ്റെ പാർട്സ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഡിഷ് വാഷർ തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ബ്രാൻഡഡ് സാധനങ്ങളുടെ ആണെങ്കിൽ പാർട്സ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഓരോ ബ്രാൻഡിൻ്റെയും വാഷ് പ്രോഗ്രാംസ് അനുസരിച്ച് 0.8 kW 1.2 kW വരെയുള്ള വൈദ്യുതി ഉപയോഗം ഓരോ വാഷ് സൈക്കിളിനും ഡിഷ് വാഷേഴ്സ് എടുക്കാറുണ്ട്. പിന്നെ ശ്രദ്ധിക്കാനുള്ള കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വാറണ്ടിയാണ്. വാറണ്ടി നമുക്ക് ഇന്നർ ക്യാവിറ്റിയുടെ റെസ്റ്റും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വാറണ്ടി മിക്ക ബ്രാൻഡുകളും തരുന്നുണ്ട്. അപ്പോൾ അത് 2 വർഷത്തേക്കാണോ 5 വർഷത്തേക്കാണോ 10 വർഷത്തേക്കാണോ ഏതാണ് കൂടുതൽ വാറണ്ടി തരുന്നത് എന്ന് നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സർവീസും കസ്റ്റമർ കെയർ സപ്പോർട്ടും, ഇത് രണ്ടും ഒരു തലവേദനയാണോ ഈ ഒരു ബ്രാൻഡിൻ്റെ എന്നൊന്ന് ആലോചിച്ചിട്ട് വേണം ഓരോ ബ്രാൻഡും ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ വരുന്നത് വേറെ കുറച്ച് ഫീച്ചേഴ്സാണ്. ഇപ്പോൾ ഡിലേ സ്റ്റാർട്ട് ഓപ്ഷൻ നമ്മുടെ വാഷിംഗ് മെഷീനിലുള്ള പോലെ തന്നെ ഡിലേ സ്റ്റാർട്ട് ഓപ്ഷൻ, അതുപോലെ പവർ പോയി കഴിഞ്ഞാൽ മെമ്മറി, അതായത് ചില ബ്രാൻഡിൻ്റെ ഡിഷ് വാഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് ഉള്ള സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നേന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതൊക്കെ നമുക്ക് ഒത്തിരി നഷ്ടം വരുന്നൊരു കാര്യമാണ്. ഇല്ല, ഇനി അങ്ങനെ ഒരു ഫീച്ചർ ഇല്ലാത്ത ഒരു ഡിഷ് വാഷർ ആണെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ തുടരെ കറണ്ട് പോകാറുണ്ടോ എന്നുള്ളതും നമ്മളൊന്ന് കണക്കിലെടുക്കേണ്ട കാര്യമാണ്. പിന്നുള്ള കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ലോക്ക്, പിന്നെ വാഷ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ പല ബ്രാൻഡിൻ്റെതും വ്യത്യാസമായിരിക്കും. ഫ്ലെക്സിബിൾ റാക്ക്, നമുക്ക് റാക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ളത്. പിന്നെ മോട്ടറിൻ്റെ വാട്ട്, അതായത് മോട്ടറിൻ്റെ വാട്ട് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് പവർ കൺസംഷൻ കൂടുതലായിരിക്കും. അപ്പം അത് ആ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെന്താണ് ഇതിൻ്റെ സൗണ്ട്, നോയിസ് ലെവല് ഭയങ്കര നോയിസ് ആണോ അതോ അറിയത്തില്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഫോൺ വഴി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനുള്ള മെഷീൻസ് ഉണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ഇന്ത്യൻ വെസൽസ് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഡിഷ് വാഷർ ആണോ നോക്കുക. അതായത് ഇപ്പം നമ്മുടെ കടായി അല്ലെങ്കിൽ എന്താണ് പ്രഷർ കുക്കർ, ഇതൊക്കെ നമുക്ക് വെക്കാൻ പറ്റുമോ? നമ്മൾ നോർമലി ഡിഷ് വാഷർ എന്ന് കേട്ടിട്ടുള്ള പുറം രാജ്യങ്ങളാണ്. പുറം രാജ്യങ്ങളിൽ ഇങ്ങനെ കുക്കറും ചട്ടിയും കലവും ഒന്നും കാണത്തില്ലല്ലോ. അപ്പം അവർ ഒരു 2 പ്ലേറ്റും ഒരു കോപ്പയും ഒക്കെ കാണത്തുള്ളൂ. പക്ഷെ നമുക്ക് എന്ന് വെച്ചാൽ വെറൈറ്റി ഓഫ് പാത്രങ്ങളാണ്. അപ്പം ഈ പാത്രങ്ങളെല്ലാം വെക്കാൻ പാകത്തിനുള്ള പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മുടെ ഡിഷ് വാഷറിലേക്ക് വരാം. അപ്പോൾ നമ്മൾ രണ്ടുപേരും റിസർച്ച് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് 2 ഒപ്പീനിയനാണ് വന്നത്. ബിജു റിസർച്ച് ചെയ്ത് ഏറ്റവും മാക്സിമം ഫെസിലിറ്റീസ് ഉള്ള മാക്സിമം ഓപ്ഷൻസ് ഉള്ള LG ഒരു ഡിഷ് വാഷറാണ് ബിജു ചൂസ് ചെയ്തത്. അതിന് അറൌണ്ട് 65,000 ആണ് റേറ്റ് വന്നത്. 14 പ്ലേ സെറ്റിംഗ്സിൻ്റെ ഒത്തിരി ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള LG ഡിഷ് വാഷറാണ് ബിജു ചൂസ് ചെയ്തത്. പക്ഷേ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം ഫെസിലിറ്റീസ് ഉള്ളൊരു സംഭവം മതി. എനിക്കൊരു എക്സ്ട്രാ അഡീഷണൽ സംഭവങ്ങളോ, അതിപ്പം എനിക്കൊന്നും ആ LG ഡിഷ് വാഷറിൽ എനിക്കൊന്ന് സ്റ്റീം വെച്ചിട്ട് ഇത് ഉണങ്ങിയും കൂടിയാണ് കിട്ടുന്നത്. പാത്രം കഴുകിയിട്ട് എടുക്കുന്ന സമയത്ത് പാത്രം കംപ്ലീറ്റ്ലി വൈപ്പായിട്ട് ഡ്രൈ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഡ്രൈ ആവുക എന്ന് പറയുന്നത് പല രീതിയിൽ ഡ്രൈ ആവും. സ്റ്റീം ഡ്രൈ ഉണ്ട്, എയർ ഡ്രൈ ഉണ്ട്, അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് അതിനകത്തുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഫീച്ചേഴ്സ് കൂടുതൽ വന്നതാണ് LG ഡിഷ് വാഷർ. അപ്പം എനിക്ക് അങ്ങനെ ഇപ്പം എയർ ഡ്രൈ ആയാലും സ്റ്റീം ഡ്രൈ ആയാലും എനിക്കും വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ നോക്കി വന്നു കഴിഞ്ഞിട്ട് ബോഷിൻ്റെ 13 പ്ലേ സെറ്റിംഗ്സിൻ്റെ ഒരു ഡിഷ് വാഷറാണ് ഞാൻ ചൂസ് ചെയ്തത്. അങ്ങനെ പിന്നെ അവസാനം ഇത്രയും കാശ് എനിക്ക്, അതായത് അപ്പം അതിന് ആ ഒരു ഡിഷ് വാഷറിന് ബോഷിൻ്റെ ഡിഷ് വാഷറിന് അറൌണ്ട് 38,000 ആണ് വന്നത്. അപ്പം എന്തിനാണ് 38 രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ നടക്കുമെങ്കിൽ എന്തിനാണ് ഞാൻ 65,000 രൂപ കൊടുക്കുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെ അവസാനം നമ്മൾ ബോഷിൻ്റെ ഡിഷ് വാഷറാണ് വാങ്ങിച്ചത്.
അപ്പോൾ ബോഷിൻ്റെ ഡിഷ് വാഷർ ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ റിൻസെയ്ഡും ഡിറ്റർജൻറ്റും എല്ലാം ഞാൻ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ സാധനം വന്നു, വീട്ടിൽ വന്നു, രണ്ടു ദിവസത്തിനകത്ത് തന്നെ ആൾ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തന്നു. അതിന് നമുക്ക് പ്രത്യേക തരം പൈപ്പും കാര്യങ്ങളൊക്കെ വേണം. അപ്പം അതും ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇത് പുറത്തേക്ക് പോകുന്നത്, അതിൻ്റെ വെള്ളം പുറത്തേക്ക് പോകുന്നത് ചൂടുവെള്ളമാണ് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എന്താണ് ഡ്രെയിൻ ചെയ്യാനുള്ള ആ ഒരു പൈപ്പ് എന്ന് പറയുന്നത് ചൂടുവെള്ളം റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പൈപ്പായിരിക്കണം. ഇപ്പം ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് ചുളുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വാഷ് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് പോകാനുള്ള ഫെസിലിറ്റി, ആ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ചൂടുവെള്ളം താങ്ങാൻ പറ്റുന്ന പൈപ്പായിരിക്കണം, ഡ്രെയിൻ ചെയ്യാനുള്ള സൗകര്യമായിരിക്കണം വേണ്ടത്. അതുപോലെ നമുക്ക് വെള്ളം വരുന്ന ഒരു പൈപ്പ് എന്ന് പറയുന്നതും ഒരു പ്രത്യേക തരം പൈപ്പാണ്. അതിന് പിന്നെ ഒരു ഇൻലെറ്റ് എന്ന് പറഞ്ഞ എന്തൊരു സാധനം കൂടെയുണ്ട്. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ മെഷീൻ്റെ കൂടെ തന്നെ കിട്ടും, എങ്കിലും ചിലപ്പം നമ്മുടെ പൈപ്പുമായിട്ട് അത് ചിലപ്പോൾ യോജിച്ചെന്ന് വരത്തില്ല. അപ്പം അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ ഡിഷ് വാഷർ വാങ്ങിച്ചിട്ട് ഏതാണ്ട് ഒരു മാസത്തോളമായി. അപ്പം ഞാൻ ഹാപ്പിയാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക രീതിയിൽ എനിക്കൊരു പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പാത്രങ്ങളെല്ലാം അത്യാവശ്യം വെച്ച് ക്ലീനാക്കി എടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. വലിയ പാത്രങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് വെക്കാൻ പറ്റത്തില്ല. കാരണം ഇത് എൻ്റെ എല്ലാ പാത്രങ്ങളും കൂടെ വെക്കണമെങ്കിൽ ഒരു രണ്ട് തവണ ഞാൻ ഈ ഒരു ഡിഷ് വാഷർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം ഞാൻ ചെയ്യുന്നത് എല്ലാ ദിവസവും വൈകിട്ടാണ് ഡിഷ് വാഷർ യൂസ് ചെയ്യുന്നത്. അതിലും ഇപ്പോൾ വലിയ വലിയ പാത്രങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റുന്ന വലിയ പാത്രങ്ങൾ എല്ലാം ഞാൻ കൈകൊണ്ട് തന്നെയാണ് കഴുകുന്നത്. അല്ലാണ്ട് ഇപ്പം ചെറിയ സ്പൂണുകൾ, ചെറിയ പാത്രങ്ങൾ, ഇപ്പോൾ ചായപാത്രം, ഗ്ലാസ്സുകൾ, അങ്ങനെയുള്ള ചെറിയ പാത്രങ്ങളും, പിന്നെ നമ്മുടെ കഞ്ഞി ഊറ്റി വയ്ക്കുന്ന ഒരു പാത്രമുണ്ട്, അതിൽ നമ്മൾ തേച്ചുരച്ച് കഴുകിയാൽ അത്ര വൃത്തിയായിട്ട് വരാറില്ല. അപ്പം അങ്ങനത്തെ പാത്രങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ വെക്കാറുള്ളൂ. അല്ലാതുള്ള പാത്രങ്ങളെല്ലാം ഞാൻ കൈകൊണ്ട് പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റുന്നൊക്കെ കൈകൊണ്ട് കഴുകും. ബാക്കിയുള്ളത് ഞാൻ രാവിലെ തൊട്ട് എന്താണ് കുക്കിങ്ങിൻ്റെ ഇടയിൽ വരുന്ന പാത്രങ്ങളെല്ലാം വേസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ഞാനൊരു കൊട്ടയിലിട്ട് വെച്ചേക്കും. അപ്പോൾ ആ കൊട്ടയിൽ നിന്ന് എടുത്തിട്ട് നേരെ ഡിഷ് വാഷറിലോട്ട് പ്ലേസ് ചെയ്യുകയാണ്. ഇനി ഇത് പ്ലേസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഒരു നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ പാത്രങ്ങളും ഈ ഒരു ചെറിയ, അതായത് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ അത്രയേ ഉള്ളൂ ഇതിൻ്റെ സൈസ്. അപ്പോൾ അതിൽ രണ്ട് ട്രേ കാണും. ഈ രണ്ട് ട്രേയിലും അതെങ്ങനെ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് വൃത്തിയായി കിട്ടുന്നതിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ഇനിഷ്യലി ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം നമുക്ക് ഇച്ചിരി ഒരു തലവേദന, ഇത് എങ്ങനെ ഇത് അറേഞ്ച് ചെയ്ത് വെക്കും, അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു പാത്രത്തിൻ്റെ മുകളിലൊരു പാത്രം, പിന്നെ വെള്ളം വരുന്നത് കറക്റ്റ് എവിടെ നിന്നാണ് വെള്ളം വരുന്നതെന്ന് മനസ്സിലാക്കുക, അങ്ങനെ പ്ലേസ് ചെയ്യുക. അല്ലാതെ നമ്മൾ അടുക്കി അടുക്കി ഒന്നും വെക്കാൻ പാടില്ല. കമത്തി കമത്തിയാണ് വെക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കമത്തി വെക്കുമ്പോൾ തന്നെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ നമുക്ക് വേറൊരു പാത്രം വെക്കാം, പക്ഷേ അപ്പം മുകളിലത്തെ പാത്രം ക്ലീൻ ആകുമോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണമോ. അപ്പം ആ ഒരു അറേഞ്ച്മെൻ്റാണ് ആദ്യത്തെ ഒരു നാല് ദിവസം പഠിക്കേണ്ടത്. നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് പട്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. എളുപ്പമാണ്. ഒരു 10 മിനിറ്റത്തെ കാര്യം ഉണ്ടാകത്തുള്ളൂ. ഈ ഒരു ബാസ്ക്കറ്റ് അവിടെ കൊണ്ടുവയ്ക്കുന്നു, ഇതെല്ലാം കൂടെ അങ്ങോട്ട് പെറുക്കി വയ്ക്കുന്നു, തീർന്നു. പിന്നെ നാളെ രാവിലെ നോക്കിയാൽ മതി, എല്ലാം ക്ലീൻ ആയിട്ട് ഉണങ്ങി കൈ കിട്ടുന്നതാണ്. അപ്പം ഇനി ഇത് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ എനിക്ക് ഒട്ടും വയ്യാത്തൊരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ്. വൈകിട്ടായപ്പോഴത്തേക്കും പാത്രമെല്ലാം പാതകം നിറഞ്ഞ് കവിഞ്ഞിരിക്കുവാണ്. അപ്പം നോർമലി ഞാൻ പാത്രം രാവിലെ കഴുകി കുക്ക് ചെയ്യുമ്പോൾ തന്നെ താഴെ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ ഒരു ബാസ്ക്കറ്റിലോട്ട് അത്യാവശ്യം കഴുകി അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നിരന്നിരിപ്പുണ്ട്, കാരണം നമ്മൾ കുക്ക് ചെയ്യും, അതുപോലെ ഞാൻ ഓടിപ്പോയിട്ട് കിടക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതേ ഈ കാണുന്നിടത്താണ് ഞാൻ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ട് അതിലോട്ട് കഴുകാനുള്ള പാത്രങ്ങൾ ഇട്ടിട്ട് വയ്ക്കും. രാവിലെ തൊട്ട് ഇട്ട് വയ്ക്കുന്നത്, പിന്നെ വൈകിട്ടെടുത്ത് അങ്ങോട്ട് കഴുകുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇതിപ്പോൾ എടുത്തുകൊണ്ട് പോകാനുള്ള സൗകര്യത്തിന് ഞാൻ അടുപ്പം പാതകത്തിലുള്ള എല്ലാ പാത്രങ്ങളും സിങ്കിൻ്റെ അടുത്തോട്ട് മാറ്റി അതിൻ്റെ ഫുഡ് വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് എല്ലാം ഞാൻ കൊട്ടയ്ക്കകത്തോട്ട് മാറ്റുക. അപ്പം നമുക്ക് എളുപ്പത്തിൽ അങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് പോകാമല്ലോ. ഇതിപ്പോൾ ഞാൻ ഫുഡ് വേസ്റ്റ് മാറ്റുന്നേ ഉള്ളൂ, അല്ലാതെ ഞാൻ കഴുകുന്നില്ല. നോർമലി ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ സിങ്കിൻ്റെ അടുത്തോട്ട് പാത്രം കൊണ്ടുവന്നിട്ട് ഫുഡ് വേസ്റ്റ് മാറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഒലച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ എന്താണ് ഫുഡ് വേസ്റ്റ് മാത്രം മാറ്റി അത് കഴുകാതെ ഞാൻ ആ ബാസ്ക്കറ്റിലോട്ട് ഇടുന്നത്. കാരണം അങ്ങനെയും ഇടാൻ പറ്റും. പിന്നെ നമുക്ക് എപ്പോഴും ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വയ്യ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്
ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ടിടുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഈ കാണിച്ച ആനഡൈസ്ഡ് പാത്രങ്ങളൊന്നും ഞാൻ ഇതിനകത്തോട്ട് ഇടത്തില്ല, അതൊക്കെ ഞാൻ കൈകൊണ്ട് കഴുകിയെടുക്കത്തേച്ചുള്ളൂ. ഇപ്പം ഇവിടെ ഇരിക്കുന്നതിൽ വലിയ പാത്രങ്ങൾ, ഒരുവിധപ്പെട്ട പാത്രങ്ങളെല്ലാം ഞാൻ കൈകൊണ്ട് കഴുകിയെടുക്കും. ബാക്കിയുള്ളത് വയ്ക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ഡിഷ് വാഷറിലേക്ക് തന്നെ വയ്ക്കും. അപ്പോൾ അടുക്കള പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഡിഷ് വാഷർ വാങ്ങിക്കുന്ന യാതൊരു പ്ലാനും ഇല്ലാത്തതുകൊണ്ട് അടുക്കളയിൽ അതിനാളത്തൊരു സ്പേസ് നമ്മൾ ഇട്ടിരുന്നില്ല. ഇപ്പോൾ അതുകൊണ്ട് ഡിഷ് വാഷർ നമ്മൾ വെച്ചേക്കുന്നത് പുറത്ത് വർക്ക് ഏരിയ ആ ഏരിയയിലാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിരുന്നു. അത് ഞാൻ തൊട്ട് മുന്നത്തെ വ്ളോഗിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പൈപ്പും മറ്റു കാര്യങ്ങളും ഡ്രെയിനും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ഏരിയ ഒക്കെ മോഡിഫൈ ചെയ്തായിരുന്നു. അപ്പം ഇതാണ് ഞാൻ വാങ്ങിച്ച പോഷൻ്റെ ഡിഷ് വാഷർ. രണ്ട് ട്രേ ആണ് നമുക്കുള്ളത്. താഴെ വലിയ വലിയ പാത്രങ്ങൾ വയ്ക്കാനും മുകളിൽ ചെറിയ പാത്രങ്ങൾ വയ്ക്കാനുമാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലേസ്മെൻ്റ് ആണ് നിങ്ങൾ ഇനി ശ്രദ്ധിക്കാനുള്ളത്. അതായത് പ്ലേറ്റൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ടാണ് വയ്ക്കുന്നത്. പിന്നെ ചെറിയ പാത്രങ്ങളൊക്കെ മുകളിലത്തെ ട്രേയിലും വലിയ പാത്രങ്ങൾ നമുക്ക് മാക്സിമം വലിയ പാത്രങ്ങൾ ഇതിനകത്ത് തന്നെ വയ്ക്കാം. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള എന്താണ് ഈ മെറ്റലിൻ്റെ ഗ്രിൽസ് ഉണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് പാത്രം ചരിച്ച് വയ്ക്കുകയോ ഇല്ല പ്ലേറ്റ് വയ്ക്കണമെങ്കിൽ പ്ലേറ്റോ അല്ലേ ഇപ്പം അത് മടക്കി വയ്ക്കുവാണെങ്കിൽ വലിയ പാത്രങ്ങൾ വയ്ക്കാനും ഒക്കെ പറ്റും. അങ്ങനെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് ഗ്രിൽസ് ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇനി പാത്രം വയ്ക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാം കമത്തി കമത്തിയാണ് നമ്മൾ പാത്രം വയ്ക്കേണ്ടത്. മാക്സിമം പാത്രം എങ്ങനെ കൊള്ളിക്കാം, അതോടൊപ്പം തന്നെ പാത്രം നമ്മൾ വയ്ക്കുന്ന രീതി തെറ്റാണെങ്കിൽ അത് വൃത്തിയായി വരുന്ന വൃത്തിയായി വരാറില്ല. അതായത് ഇപ്പം ഒരു പാത്രം വെള്ളം എത്താത്ത രീതിയിലാണ് നമ്മൾ പാത്രം വയ്ക്കുന്നതെങ്കിൽ ആ പാത്രം പിറ്റേന്ന് ക്ലീനായി വരണമെന്നൊരു നിർബന്ധമില്ല. സോ അതുകൊണ്ട് പാത്രം വയ്ക്കുക, സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ പറ്റിയിട്ട് ഒത്തിരി വീഡിയോസ് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. ഞാനും അതുപോലത്തെ വീഡിയോസൊക്കെ കണ്ട് തന്നെയാണ് പഠിച്ചത് കേട്ടോ. പാത്രം എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ കാണുന്നിടത്താണ് നമ്മൾ ഡിറ്റർജൻറ്റ്, അതായത് ഇതാണ് ഡിറ്റർജൻറ്റ്. ഡിറ്റർജൻറ്റ് നമ്മൾ എന്താണ് അവർ പറഞ്ഞേക്കുന്ന അളവിൽ അത് നമുക്ക്, ഞാൻ ഒരു കണക്കാണ്, ഒത്തിരി പാത്രങ്ങളുണ്ടെങ്കിൽ ആ ഒരു പറഞ്ഞ അളവും, കുറച്ച് പാത്രങ്ങളെ ഉള്ളെങ്കിൽ കുറച്ച് ഡിറ്റർജൻറ്റൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം ഇതിൻ്റെ രണ്ട് ആം ഉണ്ട്, സ്പ്രേ ആം ഉണ്ട്. അതിൽ നിന്നാണ് നമുക്ക് വെള്ളം വന്ന് ഇതിലേക്കൊക്കെ സ്പ്രേ ചെയ്തിട്ട് കഴുകുന്നത്. അപ്പോൾ ആ സ്പ്രേ ആമിന് പ്രശ്നമുള്ള രീതിയിൽ പാത്രം അറേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പം ആ പാത്രത്തെ തട്ടുന്നുണ്ടോ എന്നുള്ളത് മുകളിലത്തെയും താഴത്തെയും സ്പ്രേ ആം ഒന്ന് കറക്കി നോക്കിയിട്ട് വേണം ഡിഷ് വാഷർ അടച്ച് മെഷീൻ ഓൺ ആക്കാനായിട്ട്. ഡെയിലി യൂസ് ആയതുകൊണ്ട് മിക്സഡ് ആയിട്ടാണല്ലോ പാത്രങ്ങൾ വെക്കുന്നത്. മിക്സഡ് പാത്രങ്ങളാണ് വെക്കുന്നത്, അതായത് പ്ലാസ്റ്റിക്കും സെറാമിക്കും എല്ലാം വെക്കുന്നത് കൊണ്ട് നമ്മൾ ഓട്ടോമോഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇല്ല ഇപ്പോൾ സ്റ്റീൽ മാത്രമാണ്, ഒത്തിരി മെഴുക്കുള്ള സ്റ്റീൽ പാത്രങ്ങൾ മാത്രമാണ് വെക്കുന്നതെങ്കിൽ ഇൻറ്റൻസി കട്ടായ മോഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് കുറച്ചും കൂടെ ടൈം ഉള്ളതാണ്. ഇല്ല ഡെയിലി നമ്മൾ സാധാരണ പോലെ വാഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണെങ്കിൽ ഓട്ടോമോഡാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ബിജുവിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഈ 30 മിനിറ്റ് കൊണ്ട് നമുക്ക് പാത്രം കഴുകിയെടുക്കാമെങ്കിൽ എന്തിനാണ് ഡിഷ് വാഷിൻ്റെ ആവശ്യം എന്നുള്ളത്. പക്ഷേ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഉത്തരം എനിക്ക് കിട്ടിയത്. അതായത് നമുക്ക് 30 മിനിറ്റ് ഉണ്ട് എങ്കിൽ ആ 30 മിനിറ്റിൽ ഒരു 10 മിനിറ്റ് മതി നമ്മൾക്ക് ഈ പാത്രങ്ങളെല്ലാം കൊണ്ട് അതിലോട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് അത് അടയ്ക്കാൻ. പിന്നെ ഒരു 10 മിനിറ്റ് മതി നമുക്ക് എന്താണ് അടുക്കളയൊക്കെ ക്ലീനാക്കി അടുക്കള ഒതുക്കി നമുക്ക് അടുക്കള പൂട്ടി പുറത്ത് ചാടാനായിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് മതി. അപ്പം ആ പാത്രം കഴുകി പിന്നെ അടുക്കള ക്ലീൻ ചെയ്യുന്ന സമയത്തിന് മുന്നേ തന്നെ നമുക്ക് അടുക്കളയിൽ നിന്ന് പുറത്തും കിടക്കാം. ആ ഒരു ടൈം നമുക്ക് കുട്ടികളുടെ കൂടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന്, നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. അപ്പം നിങ്ങൾ ചോദിക്കും ഈ എല്ലാ ദിവസവും അരമണിക്കൂർ കിട്ടിയതുകൊണ്ട് എന്താ പ്രയോജനം എന്ന്. എല്ലാ ദിവസവും അരമണിക്കൂർ നല്ല ആലോചിക്കേണ്ടത്. അരമണിക്കൂർ ഓരോ ദിവസം വെച്ചിട്ട് നമുക്ക് ഒരു വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ എത്ര സമയമാണ്, എത്ര ദിവസമാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ആ ടൈം നമ്മൾ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അതിൻ്റെ നെഗറ്റീവ് സൈഡ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്നും വാങ്ങിക്കാനായിട്ട് തോന്നിയെന്ന് വരത്തില്ല. ഇതിൻ്റെ അർത്ഥം നിങ്ങളിത് വാങ്ങിക്കണം എന്നല്ല. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് പിറ്റേന്ന് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാ പാത്രവും എന്താണ് ഉണങ്ങി കഴുകി ഉണക്കി
ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ തന്നെ ഞാൻ അലൂമിനിയം പാത്രങ്ങളും വെച്ചിട്ടുണ്ട്. ആ കറുത്തിരിക്കുന്ന ചീനച്ചട്ടിയൊക്കെ അലൂമിനിയം പാത്രമാണ്. അത് അതിൻ്റെ കളറൊക്കെ അങ്ങ് ഫെയ്ഡായി ആകെ വൃത്തികെട്ടത് ഒരു വല്ലാത്ത ഒരു രീതിയിലാണത് മിക്കവാറും വരുന്നത്. പക്ഷേ അതിനകത്ത് എണ്ണമയക്കും കാര്യങ്ങളൊക്കെ ക്ലീനായിട്ട് വൃത്തിയായിട്ട് തന്നെ നമുക്ക് വരും. പിന്നെ ഇതിലിപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്തതിൽ ഫോൾട്ട് കാരണം ഒന്ന് രണ്ട് സ്പൂണുകളും ഒന്ന് രണ്ട് പാത്രങ്ങളും വൃത്തിയാവാതെ വന്നിട്ടുണ്ട്. അത് നോർമലി അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം കൊണ്ടായിട്ടാണ് അത് ക്ലീൻ ആവാതെ വരുന്നത്. പക്ഷേ അത് നമ്മൾ ഇത്രയും പാത്രങ്ങൾ നല്ല വൃത്തിയിൽ കഴുകി വരുമ്പോഴത്തേക്ക് നമുക്കതൊരു ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഈവൻ നമ്മുടെ പാൽക്കുപ്പി ഉണ്ടല്ലോ, കുഞ്ഞു പിള്ളേരുടെ പാൽക്കുപ്പി വരെ വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിത് അങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പം ഡിഷ് വാഷർ മേടിക്കാനായിട്ട് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോ നമുക്ക് കാണാം.